അനിതക്ക് വേറൊരു പേരുണ്ടെന്ന് പറഞ്ഞു കേട്ടോ സുജിത ആണ് ആദ്യമായി ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഫോൺ എടുക്ക പോലും ഇല്ലായിരുന്നു എത്ര കാലത്തെ ഹാർഡ് വർക്ക് ആണ് എത്ര കാലം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നെയ്യ് അത് നമ്മുടെ സുഹൃത്തു അറിയാം ദേവദൂതൻ എന്നെ എറണാകുളത്തേക്ക് അതിന്റെ ലുക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആദ്യം സിബിസാർ വിളിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് ആ സിനിമയിൽ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് വന്നു അപ്പൊ അതില് ശരത്താണ് ഞാനിട്ട് അതേ കോസ്റ്റ്യൂമിലാണ് ശരത്തുള്ളത് അപ്പൊ ഞാൻ തീരുമാനിച്ചു അപ്പൊ അതിന്റെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്യാരക്ടറിന്റെ രണ്ട് കാലഘട്ടത്തെ അല്ലെങ്കിൽ രണ്ട് അവസ്ഥകളെ അതേ സിനിമയിൽ വന്നിട്ടുണ്ട് എന്താ ഈ ഒരു കളർ നിങ്ങളുടെയൊക്കെ വേറെ കളർ അങ്ങനെ ഒരു നിങ്ങളുടെ കണ്ണിന്റെ പ്രത്യേകത നമ്മുടെ കണ്ണ് നമ്മൾ കാണുന്നത് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രമാണ് ബാക്കിയുള്ളവർക്കല്ലേ ഈ വ്യത്യാസം അറിയുന്നുള്ളു എന്റെ എന്നോട് എന്നെ ചോദിച്ചാൽ ഇടിക്കാൻ വേണ്ടിട്ട് എന്റെ കൂട്ടുകാരുണ്ടാവും അത് സൗഹൃദങ്ങൾ അത്രയും വാല്യൂ ചെയ്യുന്നൊണ്ടും അത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ സ്കൂൾ സുഹൃത്തുക്കൾ ഇന്നും എനിക്കുണ്ട് എല്ലാ ദിവസവും നമുക്ക് മധുരത്തിന്റെ ഒരു ഒരു ബാക്കി അത് ാണ് അതിന് നമ്മള് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് അതിന്റെ ലൈറ്റ് ഇരിക്കുന്നത് അല്ലാതെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ് പുഷ്പിച്ചു നിൽക്കും വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രെഷായി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും കൂടുതൽ വിവരങ്ങൾക്കായി ഹാർദിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ജീവിതചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും ലാഭനഷ്ടങ്ങളും ജയപരാജയങ്ങളും സുഖ ദുഃഖങ്ങളും എല്ലാം ഇതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ചില ആൾക്കാരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പക്ഷെ അവര് നിശ്ചലരായേക്കാം എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത്തരം സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നെല്ലാം എന്തെങ്കിലും ഒരു പാഠം പഠിച്ച് അവർ അവരുടെ ജീവിതത്തിൽ ജീവിത വിജയം കൈവരിക്കുക തന്നെ ചെയ്യും വേറിട്ട കാഴ്ചകളുമായി തിളക്കമേറിയ ജീവിതത്തിൻ്റെ വേറിട്ട കാഴ്ചകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ തന്റെ ചിരി കൊണ്ട് പുഞ്ചിരി കൊണ്ട് തനിക്ക് ചുറ്റും നല്ലൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ പുഞ്ചിരി മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ചിരിക്കേക്കാളിലും ചില സമയത്ത് എനിക്ക് തോന്നും കണ്ണുകൾക്കാണോ കൂടുതൽ ഭംഗിയെന്ന് അതേപോലെ ചിരിയും കണ്ണുകൾക്കൊക്കെ ദൈവത്തിൻ്റെ എന്താ പറയുക പ്രത്യേക ഒരു അനുഗ്രഹം തന്നെയുണ്ട് ആ കണ്ണ് വെച്ച ഒരാളെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ദേഷ്യമാണേലും തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഭംഗിയേറിയ കണ്ണുകളും ചിരിയുമായി സ്വന്തമാക്കിയ നമ്മുടെ സ്വന്തം വിനീത് പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇന്ന് നമ്മളോടൊപ്പം വെൽക്കം ടു ഷോ വിനീതാണ് കൂടുതൽ ഇഷ്ടം ഈ കണ്ണുകളാണോ അത് ണോ എനിക്ക് അങ്ങനെ പേഴ്സണലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു ഒരുപാട് പേര് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ നമ്മുടെ ബാക്കിയുള്ളവരിൽ നിന്ന് ഇച്ചിരി പറയുക അല്ലെ കണ്ണില് നോക്കി പരിഭവം പറയുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ എന്റെ അടുത്ത് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില ആളുകൾ എന്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് കാരണം മുഖത്ത് നോക്കിയാൽ അവർക്ക് ദേഷ്യം വന്നാൽ അവരെന്നെ ഫേസ് ചെയ്യാതെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പിന്നീട് ചോദിക്കുമ്പോൾ പറയും മുഖത്ത് എനിക്ക് ദേഷ്യപ്പെടാൻ ബുദ്ധിമുട്ടാ അപ്പൊ അത് പലപ്പോഴും എനിക്ക് എന്താ പറയാ ചില സിറ്റുവേഷൻ ഈ ഒരു ചെയ്തിട്ടുള്ളത് എത്രത്തോളം എന്താ വിനീതന്റെ ഒരു അഭിപ്രായം ൈഫ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ അടുത്തും അല്ലെങ്കിൽ ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുന്ന സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ എപ്പോഴും ഞാൻ പറയുന്നവര് എല്ലാ ദിവസവും നമുക്ക് മധുരത്തിന്റെ ഒരു ഒരു കണിക ബാക്കി വെച്ചിട്ടുണ്ടാവും ദൈവം അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതിന് നമ്മള് സന്തോഷം എന്ന് പറയുന്നത് ഹാപ്പിനെസ് എപ്പോഴും നമ്മുടെ ഉള്ളിലാണ് അതിന്റെ ലൈറ്റ് ഇരിക്കുന്നത് അല്ലാതെ പുറത്തല്ല അപ്പൊ അത് ഉള്ളിൽ തെളിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നിടത്തെല്ലാം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ കാണും നമ്മളെ ഡിസ്റ്റേബ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളെവിടെയൊക്കെയാണോ കട്ടിയപ്പെടുന്നത് അത് തിരിച്ചറിയുകയും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ നമ്മുടെ വിജയം അപ്പോൾ ലൈഫ് ഓൾവേസ് ബ്യൂട്ടിഫുൾ എന്നെ സംഭവത്തോളം ഞാൻ എന്റെ സുഹൃത്തുക്കളുടെ അടുത്തും പറയുന്നത് ഞാൻ കാണുന്ന ജീവിതങ്ങളൊക്കെ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത് ബാക്കി ഫ്ലക്ച്വേഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ടാവും അതെ അതെ എല്ലാവരുടെയും ലൈഫിൽ അപ്പൊ ഈ ലൈഫിൽ നമുക്ക് ഇതേപോലെ ജയപരാജയങ്ങളൊക്കെ വരുന്നത് പോലെ തന്നെ ലൈഫിലും അപ്സ് ആൻഡ് ഡൗൺസും നമുക്ക് വിഷമിക്കുന്ന സംഭവങ്ങളും ഒരുപാട് നമ്മൾ എന്താ പറയാ ഒരു കോമ്പറ്റീഷനോ അങ്ങനെ ഫേസ് ചെയ്യണതോ ഡിഫിക്കൽസ് എല്ലാം നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ ലൈഫിൽ ഫേസ് ചെയ്യും അപ്പൊ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം എങ്ങനെയാ അതിന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരുന്നത് എനിക്ക് ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ എന്റെ ഏറ്റവും റീഡിങ്സും ഞാൻ ആയിരുന്നു ക്ലാസിക്കൽ ഡാൻസ് ആയിരിക്കണം പിന്നെ ഞാൻ ജീവിച്ച സാഹചര്യം ഒക്കെ കൊണ്ട് സ്പിരിച്വൽ ഇൻക്ലിനേഷൻ ചെറുപ്പം തൊട്ടേ ഉണ്ട് അപ്പം നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളായാലും ഇപ്പം ലൈഫിന് ഒരു ഒരു ടോട്ടാലിറ്റിയിൽ അല്ലെങ്കിൽ അത്തരം ഒരു ഔട്ട്ലുക്കിൽ കാണാൻ എപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പല സംഭവങ്ങൾ ഞാൻ എപ്പോഴും നോക്കുന്ന എന്താണെന്നറിയോ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രമേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ടെൻസ്ഡ് ആയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വറീഡ് ആയിട്ട് കാര്യമുള്ളൂ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്തതാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അതുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഇത് പലപ്പോഴും പലർക്കും സാധിക്കാറില്ല അവർ അടിമൂടിക്കൊണ്ടേയിരിക്കും അത് ചിലപ്പോ സിസ്റ്റത്തിനോടായിരിക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിയോടായിരിക്കും അപ്പൊ അത് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയുന്നിടത്താണ് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് ഇത്തരം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതിൽ രണ്ടാമത്തെ കാര്യം പിന്നീട് ചിന്തിക്കേണ്ടത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്താവണം എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചാൽ നമ്മുടെ സെക്കൻഡ് മൂവ് അതിനനുസരിച്ച് നമുക്ക് നീക്കാൻ പറ്റും ഇപ്പൊ രണ്ടുപേർ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഇതിന്റെ ഫൈനൽ എന്താവണം നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കണോ അതോ നിങ്ങൾ പിരിയാനാണോ നിങ്ങളുടെ തീരുമാനം എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ സെക്കൻഡ് മൂവ് അത് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഈ പ്രശ്നം ആദ്യമായിട്ട് ഉണ്ടാവുന്നത് എനിക്കാണോ എന്നാണ് ചിന്തിക്കേണ്ടത് ഓ ചിന്തിക്കും അല്ല സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ഈ പറയുന്ന പല സിറ്റുവേഷനിലും എന്റെ സുഹൃത്തുക്കൾ പലരും ഞാൻ നല്ലൊരു ലിസണറാണ് അപ്പൊ അവരുടെ പല പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങള് നമ്മുടെ അടുത്ത് സംസാരിക്കും അവർ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് സംസാരിക്കും ജീവിതങ്ങൾ കേൾക്കാനും കാണാനും ഒക്കെ ഇഷ്ടമാണ് അപ്പൊ അതിനകത്ത് നമ്മൾ ഇടപെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ തിരിച്ചറിയുന്ന കാര്യങ്ങളാണിത് അപ്പൊ ഞാൻ പറയുന്ന എപ്പോഴും അതാണ് ആ പറയുന്നത് നിങ്ങൾക്കല്ല ഈ പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുക വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വറി ചെയ്യുന്നത് അത് എങ്ങനെ സോൾവ് ചെയ്യാ അതെ അത്രയും ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ലാന്ന് തന്നെ നമുക്ക് തോന്നി തീർച്ചയായിട്ടും പറയാനുണ്ടാവും ഇതിപ്പം ഇത് ഓവർകം ചെയ്യുന്ന പീരീഡ് യൂഷ്വലി വളരെ പെട്ടെന്നാണോ അതോ അതിന് പെട്ടെന്ന് മാക്സിമം ഒരു

മാറ്റും അപ്പൊ അങ്ങനെ നമ്മൾ ഓൾറെഡി ഒരു ഫോട്ടോകലാഷ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചപ്പോഴാണ് ഇന്നലെ രാത്രി മുതൽ വിനീതേട്ടന്റെ ഒരു ഡാൻസ് വീഡിയോ ഭയങ്കര വൈറൽ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ട് നിൽക്കുന്നതാണ് നമുക്കൊന്ന് കാണാം ഇത് ഞാൻ ഇന്നലെ ഞാൻ ശരിക്കും ഇന്നത്തേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചോദിക്കണം വിനിതന്റെ അടുത്ത് ചോദിക്കണം വിചാരിച്ചപ്പോ എന്റെ മനസ്സിലുള്ളതാണ് നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഡാൻസ് ചെയ്തിട്ടുണ്ട് വിനീതന്റെ ഞാൻ പിന്നീട് അങ്ങനെ അധികം ഡാൻസ് ചെയ്തൊന്നും കണ്ടിട്ടില്ല നൃത്തം വിട്ടോ എന്നൊക്കെ എനിക്ക് എനിക്കങ് ആകെ ഒരു ഇതായിരുന്നു വിനീതൻ്റെ ഡാൻസ് എന്താണ് അത്രയും പാഷനേറ്റ് ആയിരുന്നല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ശരിക്കും ഈ വീഡിയോ കണ്ടത് അപ്പം ഒരുപാട് സന്തോഷമായി വീണ്ടും ഒരു ഒരു ആ സന്തോഷം ഇത് ഇത് ഏതെങ്കിലും ഒരു ഷോയ്ക്ക് അതെ അതെ ഞാൻ കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോ വീണ്ടും ഒരു ഷോ അമ്മ അസോസിയേഷന്റെ ഒരു ഷോ വേണ്ടി ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ നിന്ന് എടുത്തത് ഫുട്ടേജ് ആണ് അത് ആക്ച്വലി നമ്മുടെ ഈ ഷൂട്ടും അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു അങ്ങനെ പല പല തിരക്കുകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും നമ്മുടെ അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം ആവുമ്പോ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് രണ്ട് എനിക്ക് സോറി എനിക്ക് രണ്ട് കുറേ കാലത്തിന് ശേഷം ഡാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു നേരത്തെ പറഞ്ഞതുപോലെ പോലെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാൻ പിന്നെ ഇങ്ങനെ ഒരു ബ്രേക്ക് ഇത്രയും ഡാൻസ് അല്ല വേണ്ടെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഷൂട്ടിംഗ് സ്കെഡ്യൂളും അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പറ്റില്ല കാരണം ഞാൻ ഡാൻസ് എപ്പോഴും എൻജോയ് ചെയ്ത് ഡാൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ നമുക്ക് ആ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ മൈൻഡ് ടോട്ടലി കട്ട് ഓഫ് ആണ് അപ്പൊ വർക്കിന്റെ നമ്മുടെ ഇതിങ്ങനെ ഷൂട്ട് പോകുന്നു അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു അപ്പൊ നമ്മുടെ തലയിൽ എപ്പോഴും ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ വർക്ക് ഷെഡ്യൂൾ എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത് മൈൻഡ് എന്നാണ് അതിനർത്ഥം അതെ ഇൻ സെൻസ് നമുക്ക് വർക്ക് കട്ട് ഓഫ് ആകുമ്പോൾ ഞാൻ ആക്ച്വലി പവി കേറ്റക്കറിന്റെ ഷൂട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഞങ്ങള് ലാസ്റ്റ് ഏപ്രിൽ ഷൂട്ട് തുടങ്ങിയത് അപ്പൊ പിന്നെ മഴയുടെ കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് അത് ഷെഡ്യൂൾ ബ്രേക്കായി ബ്രേക്ക് ആയിട്ട് പോയത് അപ്പൊ ഇൻ ബിറ്റ്വീൻ എനിക്ക് രണ്ടോ മൂന്ന് സിനിമകൾ അഭിനയിക്കാൻ വന്നിട്ടുണ്ട് പിന്നീട് ആ സിനിമകളിൽ പലതും സൂപ്പർ ഹിറ്റ് ആവുന്നു അപ്പൊ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ ആ സമയത്ത് പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷന്റെ അവസാന സ്റ്റേജ് എത്തിയപ്പോഴാണ് എനിക്ക് ചെയ്യുന്ന റൈഫിൾ ക്ലബിലേക്ക് വിളി വരുന്നത് അപ്പൊ കഥ കേട്ടോ ആ ക്യാരക്ടർ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നി ആ ടീം ഭയങ്കര ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ടീം അപ്പാണ് ശ്യാമും ദിലീഷും അങ്ങനെ ആ ടീം മൊത്തം ഭയങ്കര രസമുള്ള ഒരു ടീമാണ് അപ്പോൾ വീണ്ടും അഭിനയിക്കാനും എനിക്ക് അങ്ങനെ അപ്പൊ നമ്മളൊരു ആക്ടിങ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഷൂട്ടിങ് കഴിയുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡബിങ് പീരീഡിലേ നമ്മൾ ആവശ്യമുള്ളൂ പക്ഷേ ഡിറക്ടർ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ ബേസ് ഒരു ഒരു എം ടി സ്പേസ് എന്നല്ലേ ഒരു കഥ ഉണ്ടാവുന്നു ആ കഥയായിട്ട് ക്യാരക്ടേഴ്സ് വരുന്നു പിന്നീട് നമ്മൾ ബാക്കി അതിൻ്റെ പ്രോസസ്സ് വെരി ലോങ് ടൈം ടേക്കിങ് ആണ് അപ്പം അതുകൊണ്ടാണ് ഡാൻസ് പലപ്പോഴും മിസ്സായി പോയത് പക്ഷെ നല്ല പ്രോഗ്രാംസ് വരുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും ഈവൻ ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ച ഒരു ഡയറക്ഷന്റെ ആ ഒരു ഭാരം തലയിൽ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതൊക്കെയാണ് അല്ല ഞാൻ പറഞ്ഞത് ടെൻഷൻ പിടിച്ച ഭാരം അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തോസാണ് ഡിറക്ഷൻ പറയുന്നത് പക്ഷേ

അതായത് അതുകൊണ്ടാണ് ഞാനിപ്പോ താടി എടുത്തത് ഇപ്പൊ പടത്തിന് വേണ്ടിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഈ നമ്മുടെ പ്രോഗ്രാമിലുണ്ടല്ലോ മിനിട്ടാ ഈ സ്ക്രീനിലൂടെയും നേരിട്ടോ എങ്ങനെയൊക്കെയോ ഫ്രണ്ട്സ് വരാം സർപ്രൈസസ് വരാം ശബ്ദങ്ങൾ അശരീര് പോലെ വരാം അങ്ങനെ പല രീതിയിലൊരു സസ്പെൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അത് ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് കൂടുതൽ സർപ്രൈസ് ഞങ്ങൾക്ക് തരാൻ പറ്റും ടൈം ലിമിറ്റ് കുറഞ്ഞാൽ അതനുസരിച്ച് സർപ്രൈസ് കുറയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് പോണത് ഇപ്പം വിനീതൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് അത് ഏത് രൂപത്തിൽ ഏത് ഭാവത്തിലാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നോക്കാം ഓക്കെ ഹായ് വിനീത് ആദ്യം തന്നെ കൺഗ്രാചുലേഷൻസ് കേരളം അങ്ങോളം ഇങ്ങോളം നല്ല അഭിപ്രായം നേടിയത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പവി അതിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് എത്ര കാലത്തെ ഹാർഡ് വർക്കാണ് എത്ര കാലം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നീ അത് നമ്മുടെ ബന്ധത്തിൽ സുഹൃത്തെനിക്ക് നന്നായിട്ടറിയാം എത്രത്തോളം നീ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നു സിനിമയെ സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഈ പടം നല്ല സൂപ്പർ ഹിറ്റ് ഹിറ്റാവണമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ രീതിയിൽ തന്നെ പവി നല്ല അഭിപ്രായം നേടി മുന്നോട്ട് പോകുമ്പോൾ ഐ എം പ്രൗഡ് ഐ എം സോ ഹാപ്പി അപ്പോൾ ഇനിയും മികച്ച സിനിമകളും മികച്ച കഥാപാത്രങ്ങളും വിനീതിൽ നിന്ന് കേരളവും ഞാനും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ഇത് എന്താ പറയാ ഒരു ചായ നിങ്ങളൊക്കെ ഒരേപോലെ എല്ലാവരും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണ് അല്ലേ അതെ ശരത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ദേവദൂതൻ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ശരത്തിനെ അത് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദൂതൻ എന്നെ എറണാകുളത്തേക്ക് അതിന്റെ ലുക്ക് ടെസ്റ്റിന് വേണ്ടിട്ട് ആദ്യം സിബി സാർ വിളിച്ചിരുന്നു അപ്പോൾ വന്ന് ഞാൻ അതിന്റെ കോസ്റ്റ്യൂമൊക്കെ ഇടുന്നു ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അന്ന് കഥയും പറഞ്ഞിട്ടില്ല ഞാൻ അതിൽ ഇന്നാണോന്നുള്ളതും എനിക്കറിയില്ല കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു മാഗസിനാണ് കാണുന്നത് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങി അന്ന് പേരിട്ടിട്ടില്ല സിബി മലയിൽ സംവിധാനം ചെയ്യുന്ന നായകനായ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി അപ്പൊ ഇതാണ് ഞാൻ അഭിനയിക്കാൻ ഇരുന്ന സിനിമ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് കോള് വന്നില്ലായിരുന്നു കുറച്ചു കഴിഞ്ഞ ആ സിനിമയിൽ ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് വന്നു അപ്പൊ അതിൽ ശരത്താണ് ഞാനിട്ട അതേ കോസ്റ്റ്യൂമിലാണ് ശരത്തുള്ളത് അപ്പൊ ഞാൻ തീരുമാനിച്ചു എടാ റോൾ നീയാണോ കാരണം അതേ കോസ്റ്റ്യൂമിലാണ് ഞാൻ കാണുന്നത് അപ്പൊ അങ്ങനെ ഷൂട്ടിങ് അവര് പ്രോഗ്രസ് ചെയ്യുന്നു അങ്ങനെ അല്ല ശരത്തിന്റെ ഫോട്ടോ ഞാൻ അതിൽ കാണുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് വീണ്ടും എനിക്ക് ഈ പറയുന്ന രീതിയിൽ അവിടുന്ന് ഒരു കോള് വരുന്നു ഞാൻ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ആ ക്യാരക്ടർ ആയിരിക്കില്ല അത് ശരത്ത് ഓൾറെഡി ചെയ്തല്ലേ കാരണം നമുക്ക് കഥയറിയാത്തതുകൊണ്ട് പിന്നെ തുടങ്ങി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിഖിൽ മഹേഷ്വർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇവരൊരു വേറൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യിപ്പിച്ചിരുന്നു അപ്പൊ അതിന്റെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്യാരക്ടറിന്റെ രണ്ട് കാലഘട്ടത്തെ അല്ലെങ്കിൽ രണ്ടാവസ്ഥകളെ അതേ സിനിമയിൽ വന്നിട്ടുണ്ട് ആ പിന്നെ അതിന് മുമ്പും ഞാൻ ആക്ച്വലി ഞാൻ ശരത്തിനെ ആദ്യം കാണുന്നതല്ലേ ഞാൻ ഓർക്കുന്നൊരു ഇൻസിഡന്റ് പറഞ്ഞാണ് ഞങ്ങൾ വേറെ മാഗസീൻസിൻ്റെ ഒരു ഐ മീൻ കവർ പിക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് പിന്നെ എന്ന് സ്വന്തം ജാനിക്കുട്ടി എന്ന് പറയുന്ന സിനിമ ആദ്യം അതിൻ്റെ ഒരു ഒഡീഷൻ ടൈമിൽ ഞാനും ശരത്ത് ഒരുമിച്ചിട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ പല സമയങ്ങളിലും പിന്നെ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റേജ് ഷോന് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത പിന്നെ അത് കഴിഞ്ഞിട്ട് ശരത്ത് അടുത്ത് ഒരു തീ ശരത്തിന് സ്ക്രിപ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു കഥ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനും ശരത്തും കൂടി ഇരുന്നിട്ടുണ്ട് അന്ന് ഞാൻ സംവിധാനം ചെയ്തു തുടങ്ങിയിട്ടില്ല അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എന്റെ കഥകൾ ശരത്തുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇല്ല പോലും ഞാൻ പറഞ്ഞില്ലേ എപ്പിസോഡ് ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചില്ല ഞങ്ങൾ പക്ഷെ ഒരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത പലപ്പോഴും ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെയും എന്നെ വിളിച്ച് ഇവിടെ എറണാകുളത്ത് എത്തിയപ്പോ ഞങ്ങൾ ഒരുമിച്ച് കാണുക ചെയ്തു ഓ എന്നെ പേഴ്സണലി വിളിച്ചു പറഞ്ഞിട്ടില്ലേ ഞാൻ കാണുന്നത് സന്തോഷം അല്ലെ ഇനിയിപ്പൊ നമ്മുടെ വേറൊരു സെഗ്മെന്റ് എന്ന് പറയുന്നത് പീപ്പിൾസ് ചോയ്സ് ആണ് പീപ്പിൾസ് ചോയ്സ് എന്ന് പറയുമ്പോ നമ്മള് ആ വിനീതേട്ടന് വിനീതന്റെ സിനിമകളോ അഭിനയിക്കുന്നതായിക്കോട്ടെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതായിക്കോട്ടെ പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ സാധാരണ പബ്ലിക്കിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പം അവർക്കേതാണ് ഇഷ്ടപ്പെട്ടത് അവരുടെ ഇഷ്ടങ്ങൾ വിനീതൻ എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നറിയാനുള്ള ഒരു അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൂന്നാല് ചോദ്യങ്ങൾ വിനീതേൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ വിനീതേട്ടൻ വിനീ വിനീതേട്ടൻ്റെ ആയിട്ടുള്ള ആൻസർ പറയരുത് ജനങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ട് അവർക്ക് എന്തായിരിക്കും അതിന്റെ ഒരു ആൻസർ ആ ഒരു രീതിയിൽ വേണം പറയാൻ അതെല്ലാം വിനീതയുടെ ആൻസറെ കഴിയുമ്പോൾ ഞാൻ റാൻഡം ആയിട്ട് ഒരു പബ്ലിക്കിൽ ഒരാളെ ഞാൻ കണക്ട് ചെയ്യും വിളിക്കും എന്നിട്ട് അവരുടെ അടുത്തും ഞാൻ ചോദിക്കും എന്നിട്ട് ടാലി കറക്റ്റ് ആണോ വിനീതായിട്ട് മനസ്സിലാക്കിയത് എടുത്ത് എത്രത്തോളം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ല പക്ഷെ നമ്മൾ അല്ല നമുക്ക് എപ്പോഴും നമുക്ക് ഇൻ ജനറൽ ആയിട്ട് ഒരു സാധനം കിട്ടുമല്ലോ ഓക്കെ പീപ്പിൾസ് ചോയ്സില് അപ്പൊ ആദ്യത്തെ ചോദ്യം ഒരുപാട് നായികമാരുടെ കൂടെ വിനീത് അഭിനയിച്ചിട്ടുണ്ട് അതിൽ വിനീതേടൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിരിക്കുന്ന നായിക ആരായിരിക്കും അവർ അവർക്ക് തോന്നുന്നത് ചിലര് പറയില്ലോ വിനീതും ഇന്നയാളും അവര് തമ്മില് നല്ല മാച്ചാ അങ്ങനെയൊക്കെ ജനങ്ങൾ എപ്പോഴും പറയാറില്ലേ അപ്പൊ അങ്ങനെ വിനീത് ഏട്ടൻ കേട്ടിരിക്കുന്നത് വിനീതേടന്റെ കൂടെ പേരായിട്ട് വരുന്നത് ആരെന്നായിരിക്കും എല്ലാരും കൂടുതൽ പറഞ്ഞു കേട്ടിരിക്കണേ ഞാനത് ഞാൻ ഇപ്പൊ ഒന്നിൽ കൂടുതൽ പടത്തിൽ ഞാൻ എന്റെ കൂടെ സുജിതയാണ് സുജിതയെ കുറിച്ച് അങ്ങനെ ആ സമയത്ത് ഓരോ സിനിമ നായികായിട്ട് സമയത്താണല്ലോ പിന്നെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് അതേപോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് ആൻസർ വേണം അങ്ങനെ പറയാൻ പിന്നെ കൂടുതലും അപ്പൊ നിങ്ങളുടെ തോന്നിയിരിക്കണേ അങ്ങനെയാണല്ലോ ജനങ്ങള് നിശ്ചയിക്കുന്നത് നിത്യായിരിക്കും ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ നിത്യ ഓക്കേ രണ്ടാമത്തേത് ഫേവറേറ്റ് മൂവി വിനീതായിട്ട് അഭിനയിച്ച മൂവികളില് വിനീതന്റെ അല്ല വിനീതന്റെ ആയിട്ടുള്ളതല്ല ഞാൻ ചോദിക്കണേ നമ്മുടെ ഫാൻസിന് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ എന്തായിരിക്കും നമ്മുടെ അടുത്തത് ഫേവറേറ്റ് മൂവി ആരാധകർക്ക് വിനീതായിട്ട് അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവി ഏതായിരിക്കും

എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല എനിക്ക് ഒരു 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 സ്റ്റേജില് നമുക്ക് ഈ കണ്ണ് ഇത് ഫോറിനേഴ്സിന് മാത്രമാണോ മാത്രമാണ് കണ്ണ് അപ്പോ ഈ ഇത്തരം കണ്ണുകൾ ഉള്ളത് വിദേശികൾക്കാണ് എന്നുള്ളൊരു തോന്നല് അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ഈ നമ്മുടെ പൂർവീകരാരെങ്കിലും അങ്ങനെ സായിപ്പ് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ നമ്മുടെ വായനയുടെ ഭാഗമായിട്ട് തെന്നാൽ രാമനെ കുറിച്ച് വായിക്കുന്നത് ചെറുപ്പം ചെറുപ്പം മുതലേ മുതലേ ആ വായന നമുക്ക് ആദ്യം ചെറിയ ചെറിയ പുസ്തകങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വായനയുടെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷെ തെന്നാൽ രാമൻ ഇതേ കണ്ണായിരുന്നു തെന്നാൽ രാമൻ അധികം ദൂരത്തിലല്ല നമ്മുടെ കർണാടകയിൽ തന്നെയാണ് അപ്പഴാണ് ഓക്കെ പഴയ ഇന്ത്യൻ ക്യാരക്ടേഴ്സിൽ ഇങ്ങനെ കണ്ണുകളിലുള്ള ആളുകളുണ്ട് എന്നുള്ള ഒരു വിശ്വാസം കിട്ടിയത് അപ്പോ ഈ കണ്ണ് എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് അതിനെ കൊണ്ടൊരു ഇപ്പൊ ഈ ചോദ്യം ഒന്നും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ചോദിച്ചിട്ടില്ല ആരോടും അമ്മയോടും ചോദിച്ചിട്ടില്ല ആരോടും ചോദിച്ചില്ല ഞാനെന്താ ഇങ്ങനെ ഒരു സ്പെഷ്യൽ കണ്ണ് എന്നൊന്നും ചോദിച്ചിട്ടില്ല എനിക്കത് ഒരു ഭയങ്കര ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല ഞാൻ നേരത്തെ പറഞ്ഞു അത് എൻ്റെ അടുത്ത് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് പിന്നെ നമുക്കത് മറ്റുള്ളവർക്കല്ലേ അതിന്റെ അതിന്റെ മെറിറ്റും ഡിമെറിറ്റൊക്കെ പ്രത്യേകതയല്ല ഇപ്പൊ കളിയാക്കാറുണ്ട് കുട്ടികൾ അപ്പൊ അത് പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ ഈ സ്കൂൾ ടൈമിൽ ഇച്ചിരി ഗുണ്ടയായിരുന്നു ഈ പറയുന്നത് ഇങ്ങനെയുള്ള നീ ആദ്യം പറഞ്ഞ പോലെ ചിരിയൊക്കെ ഉണ്ടെങ്കിലും ഓഹോ ാലത്ത് നമ്മള് ക്ലാസ് അങ്ങനെയല്ല ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ ടീച്ചേഴ്സിന്റെയും ഒക്കെ പെറ്റാണ് രണ്ട് യുവജനോത്സവം ഉണ്ട് പിന്നെ സിനിമയുണ്ട് അപ്പൊ ഇതെല്ലാം കൊണ്ട് നമുക്കൊരു എപ്പോഴും നമ്മുടെ ആ സ്റ്റാർ എന്നുള്ള ഇത് രീതിയില് നമ്മുടെ പിന്നെ എനിക്ക് ഭയങ്കര കൂട്ടുകാരുടെ ഭയങ്കര എന്താ പറയാ നമ്മളോട് നമുക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കുറെ കൂട്ടുകാരുണ്ടാവും നമ്മുടെ കൂടെ അപ്പൊ അധികം ആരും നമ്മളെ അടുത്ത് അങ്ങനെ എടുക്കില്ല ഞാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര വില്ലൻ ആയതുകൊണ്ട് മാത്രമല്ല എന്റെ എന്നോട് എന്നെ ചോദിച്ചാൽ ഇടിക്കാൻ വേണ്ടിട്ട് എന്റെ കൂട്ടുകാരുണ്ടാവും അത് സൗഹൃദങ്ങൾ അത്രയും വാല്യൂ ചെയ്യുന്നതുകൊണ്ടും അത് ഭയങ്കര നമ്മളുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ സ്കൂൾ അന്ന് തൊട്ടുള്ള സുഹൃത്തുക്കൾ ഇന്നും എനിക്കുണ്ട് എനിക്കുണ്ടോ ഭയങ്കര നല്ല കാര്യം അപ്പൊ അപ്പം അന്ന് തന്നെ കണ്ണുകളിൽ കണ്ട് മയങ്ങിട്ടുണ്ടാവുമല്ലോ അല്ല അത് ഈ ചെറുപ്പം തൊട്ടേ ഞാൻ അത്യാവശ്യം എന്താ പറയാ പ്രണയിക്കാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളാണ് അപ്പോ നമ്മളുടെ അടുത്ത് ഇഷ്ടം പറയുന്ന ആളുകൾ ഉണ്ടാവും അതല്ലാതെ നമുക്ക് പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ വളരെ കുറച്ച് അമ്മ അച്ഛനൊക്കെ ഒരുപാട് വഴക്ക് വഴക്കുറയായിരുന്നു ചെറുപ്പത്തിലേ ചുമ്മാ കുട്ടികളുടെ ടുത്ത് ഇങ്ങനെ ഓരോന്നും പറയണോ അല്ലല്ല അങ്ങനെ പറയാറുണ്ടോന്ന് ഈ കണ്ണിലെ നോക്കി വഴക്ക് കാര്യത്തിൽ എനിക്ക് പറയുന്ന കൺഫ്യൂഷൻ എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന പോലെയുള്ള അമ്മയല്ല അച്ഛൻ്റെ ആടിയൊക്കെ കിട്ടും കാരണം ഈ അച്ഛൻ ഈ പറയുന്ന നമ്മളെ പഠിപ്പിക്കാനൊക്കെ അച്ഛനാണ് കൂടുതൽ ഉത്സാഹിക്കുന്നത്

അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കെട്ടിയിട്ട് ഇവര് നീന്ത ഐ മീൻ തുഴഞ്ഞു പോവാം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറി എന്നെയാണ് ഫസ്റ്റ് ഇരുത്തിയത് ഞാനിരുന്ന ഇതങ്ങ് മുങ്ങിപ്പോയി അപ്പൊ ഫുൾ നനഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് എന്റെ ഏറ്റവും അടി എനിക്ക് ഓർമ്മയുള്ള ഒരു അടി ഇതാണ് സ്കൂൾ ടൈമിൽ അടുത്ത ചോദ്യം ഏത് ഡ്രസ്സിൽ കാണാനാണ് ആരാധകർക്ക് കൂടുതൽ ഇഷ്ടം

ചേച്ചി ചേച്ചി എന്റെ പേര് രമ്യ രമ്യാന്നാണ് ഹായ് ചേച്ചി ഞാനിത് മൈൽ ഒരു ഷോയിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ ശരി ചേച്ചി ഞാന് ചേച്ചി എല്ലാം പിന്നെ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് കണ്ട മൂവി ഏതാസ്റ്റ് ഏതൊക്കെ ിലും പോയി കണ്ടു ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാ അതും ഈ എല്ലാ മൂവീസും ഇഷ്ടപ്പെട്ടോ ആണോ ഈ പവി യാറേക്കർ അത്ര ഇഷ്ടായോ നല്ല മൂവിയാണോ ചേച്ചി ആണോ ഞാനേ ചേച്ചിയുടെ അടുത്ത് ഞാനേ ചേച്ചിട്ടടുത്ത് മൂന്നാല് ഒന്ന് ചോദിച്ചോട്ടെ ഈ നമ്മുടെ പവി കെയർ ടേക്കറിന്റെ ഡയറക്ടർ ഇല്ലേ വിനീത് കുമാർ വിനീതായിട്ടൻ ഇഷ്ടമാണോ വിനീതാണ്ട് മൂവിസ് ഒക്കെ കാണാറുണ്ടോ ആണോ വിനീതായിട്ടൻ ആക്ട് ചെയ്യുന്നതാണോ ഇഷ്ടം ഇപ്പൊ ഡയറക്റ്റ് ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടേ ആണല്ലേ അപ്പൊ ഞാൻ വിനീതേട്ടനെ ബേസ് ചെയ്തിട്ട് ഒരു മൂന്നാല് ഞാൻ ചേച്ചിയുടെ എടുത്ത് ചോദിക്കട്ടെ ചേച്ചി അപ്പ ഇത്രയും നാളായിട്ട് വിനീതന്റെ ചെറുപ്പം പോലുള്ള എല്ലാ മൂവീസും കണ്ടിട്ടുള്ള അപ്പൊ ഞാൻ മൂന്നാല് കാര്യങ്ങൾ ചോദിക്കാം ചേച്ചിക്ക് എന്താണ് ഇഷ്ടം എന്ന് പറയണം കേട്ടോ ആ ഈ വിനീതണ്ട കൂടെ കൊറേ നായികമാരും അഭിനയിച്ചിട്ടുണ്ടല്ലോ അതില് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടംന്ന് തോന്നുന്നത് ആരുടെ കൂടെ വിനീതൻ അഭിനയിക്കുമ്പോഴാ എനിക്ക് ആ ആ സുജിത സുജിത അതാ കൂടുതൽ ഇഷ്ടം പറഞ്ഞിരുന്നു പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിച്ചിലേക്ക് പോയി പിന്നെ രണ്ട വേറൊന്ന് ചേച്ചി ചേച്ചിൻ അഭിനയിച്ചതിൽ ഓക്കെ ശരി പിന്നെ വിനീതന് വിനീത്യേറ്ററിലെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും ഈ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോന്നിയിട്ടുണ്ട് കാലമായിട്ട് സിനിമയിലുള്ള ഒന്നും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല ആണോ ഓക്കേ ശരി ഇനി പെട്ടെന്ന് ഓക്കെ പിന്നെ വേറൊന്ന് വിനീതേട്ടന്റെ വിനീതൻ ഏത് ഡ്രസ്സിൽ കാണാനാ കൂടുതൽ ഇഷ്ടം സിമ്പിൾ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ ഇഷ്ടം ചേച്ചി ഞാൻ ഇതിപ്പോ ചോദിക്കാൻ കാര്യം എൻ്റെ തൊട്ടടുത്ത് വിനീത് കുമാർ ഉണ്ട് എന്റെ കൂടെ ഇരിക്കണ്ട് ഞാൻ ഒരു ഷോയിൽ നിന്ന് ഇപ്പൊ ചേച്ചിനെ വിളിച്ചത് ആ ആ ചേച്ചി പറയണതെല്ലാം വിനീതേടൻ കേട്ടോണ്ടിരിക്കോ അനിതാ ഹായ് കേ ഇല്ല ഇല്ല തെറ്റൊന്നുമില്ല വളരെ സന്തോഷം നമുക്ക് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴേ നമുക്ക് മുൻപരിചയമില്ലാത്ത ഒരാൾ നമ്മളെ കുറിച്ചിട്ടും നമ്മുടെ ഇഷ്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം ഇതിനകത്തുള്ള കറക്റ്റായിരുന്നു എനിക്കൊരു ടാസ്ക് ഉണ്ട് ഇവർ അതായത് ഞാൻ പറഞ്ഞതും അനിത പറഞ്ഞതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്ക് ഇവരെന്തോ പണി തരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇതിപ്പോ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല ആയിരുന്നു അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സംസാരിച്ചത് അനിതക്ക് വേറൊരു പേരുണ്ടെന്ന് പറഞ്ഞു അനിതക്ക് വേറൊരു പേരുണ്ടെന്ന് പറഞ്ഞു ആണോ അയ്യോ അത് കൊള്ളാലോ അത് ഞാൻ അറിഞ്ഞല്ലേ ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് എന്റെ ഫേവറേറ്റ് എന്ന് ചോദിച്ചപ്പോ ഞാൻ നിത്യാദാസ് എടുത്ത് പറഞ്ഞു ആ ആയിട്ട് അയ്യോ ഇത് ഇത് ശരിക്കും സർപ്രൈസായി കേട്ടോ സുജിത ആണ് ആദ്യമായി ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഫോൺ എടുക്ക പോലും കേട്ടിട്ട് മനസ്സിലായി ഇല്ലേ എനിക്ക് മനസ്സിലായില്ല അതെ 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 അല്ല ഞാൻ ശ്രദ്ധിക്കണം ഞാൻ സത്യത്തിൽ ഞാൻ ഞാൻ എന്നിട്ട് ഇങ്ങനെ അയ്യോ ഞാൻ പറഞ്ഞത് മാറിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു സുജിതന്ന് പറഞ്ഞപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഡാ ഓക്കേ താങ്ക് യു

ഒത്തിരി അപ്പൊത്തന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അടുത്ത ഏത് മൂവി ഡയറക്ഷൻ എപ്പൊ ചെയ്യും എങ്ങനെയൊക്കെ ചോദിക്കും അധികം അപ്പൊ അങ്ങനെ ഇനിയും കൊറേ വിജയങ്ങളും കൊറേ ഹൈറ്റിലേക്ക് പോവാൻ ഒരു ഫ്രണ്ട് ആയിട്ട് എന്റെ ആശംസകൾ ശരിട്ടോ ഓക്കെ എന്നാലും ദുഷ്ടായി ുംതീക്ഷിച്ചില്ല സുചിയുടെ സുജി ഞാനും ഞാൻ ഫസ്റ്റ് സുജീനെ കാണുന്നത് ഒരു ഷോയില് സിബിസാർ ഡയറക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഷോയില് അത് സിബിസാർ ഡയറക്ട് ചെയ്യുന്ന ഒരു പടത്തിൽ ഹീറോയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന ഒരാളാണ് അപ്പൊ സുജി ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോ വന്നു എല്ലാവരോടൊന്ന് ഹായ് പറയുന്നു ഡാൻസ് ചെയ്യുന്നു പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് മേലുലാസം ശരിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പടത്തിലേക്ക് വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ഞാനാണ് ഹീറോ സുജിത വരുന്നു സുജിത അമ്മയും വരുന്നു ഹായ് പറയുന്നു ഇതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഒരു ഗുഡ് മോർണിംഗ് പറയും അത് കഴിഞ്ഞ സുജി ഒരു പുസ്തകം എടുത്ത് വായിച്ചിരിക്കും പക്ഷേ ക്യാമറയുടെ മുമ്പിൽ കഴിഞ്ഞാൽ വളരെ സിൻസിയറായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് പക്ഷേ ഇതൊരു മൂന്ന് ദിവസമായിട്ടും ഞാനുമായിട്ടും യാതൊരു രീതിയിലുള്ള ഒരു സൗഹൃദവും ഡെവലപ്പ് ആവുന്നില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ നോക്കി ഇതേപോലെ രാവിലെ വരുന്നു ഗുഡ് മോർണിംഗ് പറയുന്നു അപ്പോൾ ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഉടനെ വായിക്കുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒരു ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ഇയാളെ കൊണ്ടുവരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു സുജിതയോട് കാരണം സുജിത എനിക്ക് തോന്നുന്നു ഒരു ആറുമാസം ഉള്ളപ്പോൾ തൊട്ട് ആറ് മാസമാണോ ആറു വയസ്സാണോ എന്ന് എനിക്ക് അത്രയും ചെറുപ്പം തൊട്ടിട്ട് അഭിനയിക്കുന്നുണ്ട് സത്യരാജ് സാറിൻ്റെ പൂവിന് പുതിയ പൂന്തല മമ്മൂക്കയുടെ പടം അതിൻ്റെ തമിഴ് വേർഷൻ അങ്ങനെ ഇങ്ങനെ ആറു വയസ്സ് സോറി ആറ് മാസമാണ് ആറു വയസ്സും തൊട്ടിട്ട് അപ്പോ ഈ ഇത്രയും ചെറുപ്പം തൊട്ട് സിനിമയേട് അത് കഴിഞ്ഞിട്ട് സിനിമ ഇല്ലാത്ത ഇല്ലാത്തൊരു ദിവസമില്ല സുജിതയുടെ ലൈഫിൽ ഒന്നുകിൽ ഡബ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അഭിനയിക്കുന്നുണ്ടാവും അങ്ങനെ പിന്നെ മണിരത്നം സാറിന്റെ രോജ എന്ന് പറയുന്ന സിനിമ അങ്ങനെ ചെറുപ്പം തൊട്ടേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകൾ ഇഷ്ടമുള്ള മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ അയാളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് എപ്പോഴും കോമൺ ആയിട്ട് സിനിമ സംസാരിക്കുന്ന ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റു വിഷയങ്ങളെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ വളരെ ലിമിറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ സിനിമയെ കുറിച്ചിട്ടും കണ്ട സിനിമയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അവർ കണ്ട സിനിമയെ കുറിച്ചിട്ട് അതിന്റെ മേക്കേഴ്സിനെ കുറിച്ചിട്ട് അതിന്റെ മേക്കിംഗ് പാർട്ട് പറയുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള സൗഹൃദങ്ങളെ ഞാൻ ഭയങ്കര വാല്യൂ ചെയ്യും അവരുടെ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും അങ്ങനെയുള്ള എൻ്റെ ഒരു സുഹൃത്താണ് സുജിത കാരണം അന്നും ഇന്നും അതായത് ഞങ്ങൾ പരിചയപ്പെട്ട് ആ സമയം തൊട്ട് ഈ സമയം വരെയും എനിക്ക് സിനിമ എപ്പോ ഡിസ്കസ് ചെയ്യാനും ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകള് കഥകള് പക്ഷെ എനിക്ക് ഈ ശബ്ദം ഫോണിൽ കിട്ടിട്ട് മനസ്സിലായില്ലോ ഞങ്ങള് കാണുന്നത് വളരെ അപൂർവമാണ് അമ്മയുടെ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ കണ്ടാൽ അതും എപ്പോഴെങ്കിലൊക്കെയാണ് സുജിത വരാറുണ്ട് പക്ഷെ ഫോണിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ എപ്പോഴും എനിക്ക് അവൈലബിൾ ആണ് ഞാൻ ഈ പറയുന്ന ഒരു പടം തുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇപ്പൊ ഈ പടം റിലീസ് ആയപ്പോൾ ഞാൻ സുജിതക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാണണം ആ അതാണ് ഈ മെസ്സേജ് അയക്കലൊക്കെ ിൽ വേറൊരു പബ്ലിക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ മോള് ഡയറക്ഷനിലുണ്ട് അതെ മോള് ഭയങ്കര ഇതിൽ നിൽക്കുകയാണല്ലോ പഠിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇതുവരെ ഡയറക്റ്റ് ചെയ്യുന്ന പറ്റിയൊന്നും ഇല്ല നാളെ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ